നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. മൂന്നാം ഘട്ട പ്രചാരണവും പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ മുന്നണികളിലെയും പ്രമുഖരായ നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ എത്തും. പയ്യന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാറിന്റെ മൂന്നാം വട്ട പ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു. കെ എസ് ഇ ബി കോൺട്രാക്ടർ ലോറിയിടിച്ചു മരിച്ചു. പുലാത്തറ കൈരളി നഗറിലെ കുട്ടികൃഷ്ണനാണ് കെ എസ് ടി പി റോഡിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. ചെറുപ്പുഴ രാജഗിരിയിൽ വാക്കുതർക്കത്തിനിടെ അയൽവാസിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ആൾ പിടിയിൽ. കാനംവയൽ മരുതും തട്ടിലെ കൊങ്ങോലയിൽ ബേബി എന്ന 62-കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാടാത്തുരുത്തിൽ ടോമിയെയാണ് ചെറുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി കാണാം. ജനവിധി 2021. മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. മൂന്നാംഘട്ട പ്രചാരണവും പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ മുന്നണികളിലെയും പ്രമുഖരായ നേതാക്കന്മാർ വരെ വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ എത്തും. മൂന്ന് മുന്നണികളും മൂന്നാംഘട്ട പ്രചാരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പര്യടനം, കുടുംബയോഗങ്ങൾ, കൺവെൻഷനുകൾ, വീടുകൾ കയറി വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണങ്ങൾ എന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിവിധ മുന്നണികളിലെയും പ്രമുഖരായ നേതാക്കൾ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്ക് എത്തുകയും ചെയ്യും. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും പ്രചാരണ രംഗത്തുള്ളത്. കഴിഞ്ഞ 5 വർഷം നടത്തിയ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമായി തുടർ ഭരണത്തിലേക്ക് എത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് പ്രചാരണ രംഗത്ത് മുന്നേറുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയങ്ങളും പോരായ്മകളും ചൂണ്ടിക്കാട്ടി ഒരു ഭരണമാറ്റം അനിവാര്യമാണെന്ന നിലപാടുമായാണ് യു ഡി എഫ് വോട്ടർമാരെ സമീപിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിൽ വരുത്തിയ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി മുന്നേറ്റമുണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ് എൻ ഡി എ പ്രചാരണ രംഗത്തുള്ളത്. ഇതിനൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാറിന്റെ മൂന്നാം വട്ട പ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. വികസനം കൊതിക്കുന്ന പുതിയ തലമുറയാണ് ഇവിടെയുള്ളതെന്നും അവർ യു ഡി എഫിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്നും സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാർ. പയ്യന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാറിന്റെ മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നു. യുവാക്കളായ വോട്ടർമാരിൽ നല്ല പ്രതീക്ഷയുണ്ടെന്നും ആ പ്രതീക്ഷയോടൊപ്പം പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും ഒത്തുചേർന്നാൽ വിജയം സുനിശ്ചിതമാകുമെന്ന് വിശ്വസിക്കുന്നതായും ആ ആത്മവിശ്വാസത്തിലാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും എം പ്രദീപ് കുമാർ പറഞ്ഞു. ഈ നിയോജക മണ്ഡലത്തിൽ 1, 2, 3 തവണ കടന്നുപോയപ്പോൾ ഒരുപാട് വികസന സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു വലിയ തലമുറയുടെ അവരുടെ ഹൃദയമൊടിപ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പുതിയ യുവാക്കൾ, പുതിയ വോട്ടർമാർ നല്ല പ്രതീക്ഷയിലാണ്. കാരണം ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച പ്രകടന പത്രിക മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെ സമസ്ത മേഖലയിലെയും ജനങ്ങൾക്ക് സർവ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ജനം. ആ പ്രതീക്ഷയോടൊപ്പം നിൽക്കാൻ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയം സുനിശ്ചിതം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിജയത്തിലേക്ക് നടന്നെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജാതി മതഭേദമെന്നെ, കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഈ നാടിൻ്റെ പുരോഗതിക്കായി യത്നിക്കാൻ നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ. പയ്യന്നൂർ കേളോത്ത് നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു എം പ്രദീപ് കുമാർ. സമസ്ത മേഖലയിലും സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമിടുന്നതെന്നും എം പ്രദീപ് കുമാർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്നാരംഭിച്ച റോഡ് ഷോ പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു.
പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോ പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച് പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. മുത്തുകുടകളുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടുകൂടി നടന്ന റോഡ് ഷോയിൽ നിരവധി വനിതകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം വിജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി സ്റ്റുഡൻസ് മീറ്റ് സംഘടിപ്പിച്ചു. പിലാത്തറ സഹകരണ കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി സിനിമാ സംവിധായകൻ ആഷിഖ് അബു ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം വിജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് എസ് എഫ് ഐ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി സ്റ്റുഡൻസ് മീറ്റ് സംഘടിപ്പിച്ചത്. സിനിമാ സംവിധായകൻ ആഷിഖ് അബു സ്റ്റുഡൻസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ ക്യാമ്പസുകളിൽ പഠിക്കുന്നില്ല, നിങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുമല്ലോ. എല്ലാം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്യാമ്പസ് ആയിരുന്നില്ല, എസ് എഫ് ഐയുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി ആയിരുന്നില്ല ഒരു 10 വർഷം മുമ്പ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സാധാരണയായിട്ട് ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ പഠിച്ച കാലമായിരുന്നു ഏറ്റവും മഹത്തരം. കെ പി അർജുൻ അധ്യക്ഷത വഹിച്ചു. എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സി പി ഷിജു, വൈസ് പ്രസിഡന്റ് പി ജിതിൻ, ജി കെ അനുവിന്ദ്, കെ റമീസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. എൽ ഡി എഫ് പാണപ്പുഴ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി ഏരിയത്ത് നടന്നു. സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എൽ ഡി എഫ് പാണപ്പുഴ ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഏരിയത്ത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരം ഒരുപക്ഷെ ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ നടന്നിട്ടുണ്ട്. ഒരു ഐക്യ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 500-ലധികം കർഷക സംഘടനകളാണ് ഈ സമരത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. അതിന് ഐക്യദാർഢ്യം സൂചിപ്പിച്ചുകൊണ്ട് സജീവമായി അതിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും ഈ സമരത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. പി പി ദാമോദരൻ, എം ഷാജിർ, പി പി പ്രകാശൻ, കെ പി രാമചന്ദ്രൻ, ടി സുലജ, കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മറ്റു വാർത്തകളിലേക്ക്. കെ എസ് ഇ ബി കോൺട്രാക്ടർ ലോറിയിടിച്ചു മരിച്ചു. പിലാത്തറ കൈരളി നഗറിലെ കുട്ടികൃഷ്ണൻ 50 മരിച്ചത്. കെ എസ് ടി പി റോഡിലായിരുന്നു അപകടം. ബുധനാഴ്ച രാവിലെ 8:30 കെ എസ് ടി പി റോഡിലായിരുന്നു അപകടം. കുട്ടികൃഷ്ണൻ സഞ്ചരിച്ച കെ എൽ 13Z 1979 ആക്ടീവ സ്കൂട്ടറിൽ കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എൽ 9AG 2126 ലോറി ഇടിക്കുകയായിരുന്നു. കുട്ടികൃഷ്ണൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ചെറുപ്പുഴ രാജഗിരിയിൽ വാക്ക് തർക്കത്തിനിടെ അയൽവാസിയെ വെടിവെച്ചു കൊലപ്പെടുത്തിയ ആൾ പിടിയിൽ. കാനംവയൽ മരുതും തട്ടിലെ കൊങ്ങോലയിൽ ബേബി എന്ന 62-കാരനെ വെടിവെച്ചു കൊലപ്പെടുത്തിയ വാടാത്തുരുത്തിൽ ടോമിയെയാണ് ചെറുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാനംവയൽ മരുതുംതട്ടിലെ കൊങ്ങോലയിൽ ബേബി എന്ന 62-കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മരുതുംതട്ട് സ്വദേശി 52-കാരനായ വാടാതുരുത്തിൽ ടോമിയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിക്കുവേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെ ഇന്നലെ വൈകിട്ട് കർണാടക വനത്തോട് ചേർന്ന ചേനാട്ടുകൊല്ലിയിലെ തോട്ടിൽ അവശനിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. ചെറുപുഴ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഒരു തോടോട് ചേർന്ന് അദ്ദേഹം അവശനിലയിലുണ്ടെന്ന വിശ്വസനീയമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയായിട്ട് പോയിട്ട് അവിടുന്ന് ആളെ കണ്ടെത്തുകയും അതിനുശേഷം പ്രതി കുളിപ്പിച്ചുവെച്ച തോക്ക്
അദ്ദേഹം കാണിച്ചു തന്ന പ്രകാരം അവിടെ വെച്ച് കണ്ടെടുക്കുകയാണ് ഉണ്ടായത്. ഇക്കഴിഞ്ഞ 25 രാവിലെയാണ് വാക്കുതർക്കത്തെ തുടർന്ന് അയൽവാസിയായ ബേബിയെ കള്ളത്തോക്ക് ഉപയോഗിച്ച് പ്രതി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സംസാരത്തിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് വെടിവെക്കാനിടയാക്കിയതെന്നാണ് പ്രതി പോലീസിനു നൽകിയ മൊഴി. പ്രതി വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കും പോലീസ് കണ്ടെടുത്തു. എസ് എ വിജയകുമാർ, എ എസ് ഐമാരായ എം പ്രകാശൻ, മുഹമ്മദ് അലി, രതീഷ് കുന്നോൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ രമേശൻ, ജോഷി ജോസ്, മഹേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വിഷുക്കാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കണിക്കൊന്നുകൾ പൂത്തു തുടങ്ങി. സ്വർണവർണം വാരിവിതറി പൂത്തെളഞ്ഞു നിൽക്കുന്ന കൊന്നമരങ്ങൾ കാണുന്നവരുടെ മനസ്സിലും വസന്തമൊരുക്കുകയാണ്. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. പൂത്തു നിൽക്കുന്ന ഈ കൊന്നമരം കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന ഈരടിയാകാം ഇത്. പ്രകൃതിക്ക് ഓരോ കാലത്തും ഓരോ വർണ്ണമാണ്. വിഷുക്കാലമാകുന്നതോടെ അത് കണിക്കൊന്ന പൂക്കളുടെ സ്വർണ്ണ നിറമായി മാറും. കണിക്കൊന്ന ഇല്ലാത്ത ഒരു വിഷുക്കണി സങ്കല്പിക്കാൻ പോലും മലയാളിക്ക് സാധ്യമല്ല. സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന കാർഷിക വർഷ പിറവി ദിനമായ വിഷു ആഘോഷത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കണിയായി മാറിയതിനു പിന്നിൽ മുത്തശ്ശിമാർ ഒരു ഐതിഹ്യ കഥ പറയും. ഒരിക്കൽ ഒരു ക്ഷേത്രത്തിലെത്തിയ കുട്ടി കൂട്ടം തെറ്റിപ്പോകുന്നു. ഈ കുട്ടി ക്ഷേത്രത്തിനകത്തുള്ളതറിയാതെ ക്ഷേത്ര പൂജാരി അമ്പലമടച്ച് പോവുകയും ചെയ്തു. ഒറ്റപ്പെട്ടുപോയ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാനായി സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും തന്റെ കഴുത്തിലെ മാല കുട്ടിക്ക് കളിക്കാനായി കൊടുക്കുകയും ചെയ്തത്രേ. പൂജാരി വന്ന് വീണ്ടും ക്ഷേത്രം തുറന്നപ്പോൾ ശ്രീകോവിലിനകത്തെ ദേവാഭരണം കുട്ടിയുടെ കയ്യിൽ കണ്ടതിനാൽ വല്ലാതെ ക്ഷോഭിച്ചു. ശബ്ദം കേട്ടെത്തിയ മറ്റുള്ളവരും കള്ളനെന്ന് കുട്ടിയെ വിളിക്കുകയും ചെയ്തു. ദേഷ്യം തോന്നിയ കുട്ടി, ഞാൻ കള്ളനല്ലെന്നും ഭഗവാനെ ഇത് എനിക്ക് തന്നതാണെന്ന് നീ തന്നെ പറയുന്നില്ല എങ്കിൽ ഇനി നീ എന്റെ ചങ്ങാതിയല്ലെന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് മാല വലിച്ചെറിഞ്ഞു. ആ മാല ചെന്നു തങ്ങിയത് തൊട്ടടുത്തുള്ള ഒരു മരത്തിലും പൊടുന്നനെ തന്നെ കുലകുലകളായി പൂക്കളുടെ രൂപത്തിൽ അത് മരം മുഴുവൻ തൂങ്ങിക്കിടന്നു എന്നാണ് ഐതിഹ്യ കഥ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തെരഞ്ഞെടുപ്പ് നാടിനൊരു മേളമാണ്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. അതുപോലെ ആദ്യ വോട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിനെ പലരും പല രീതിയിലാണ് സമീപിക്കുന്നത്. ചിലർക്കത് ആവേശമാണ്, ചിലർക്കത് നിരാശമാണ്. എങ്കിലും ആദ്യ വോട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ്. നമുക്ക് ഒരു കന്നിവോട്ടറെ പരിചയപ്പെടാം. കരിവള്ളൂർ മാലാപ്പിലെ നവീൻ തൻ്റെ കന്നിവോട്ട് ചെയ്യാനുള്ള ആവേശത്തിലാണ്. അത് ആർക്കു ചെയ്യണമെന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ് ആവേശത്തിൻ്റെ പ്രധാന കാരണം. കന്നിവോട്ട് ചെയ്യുന്നവരിൽ ഒരു വെപ്രാളമുണ്ടാകാറുണ്ടെങ്കിലും ഇതൊന്നും നവീനെ അലട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് ആ ദിവസം വന്നണയട്ടെ എന്നാണ് നവീൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കന്നിവോട്ടാണിത്. അത് നമ്മളെ പിണറായി സർക്കാരിന് തന്നെ കൊടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തുടർ ഭരണം തീർച്ചയായും ഉണ്ടാവും. നല്ല വികസനത്തിന് വേണ്ടി പിണറായി സർക്കാർ തന്നെ വരും. ഒപ്പം എല്ലാവരെയും പോലെ താൻ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി വിജയിക്കണമെന്നും താൻ വിശ്വാസമർപ്പിക്കുന്ന പാർട്ടി അധികാരത്തിൽ വരുമെന്നും നവീൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിശ്വാസം അതല്ലേ എല്ലാം. ആദ്യ വോട്ട് ചെയ്തതിൻ്റെ ഓർമ്മ ഏതാണ്ട് എല്ലാവരിലും കാണും. വരും ദിവസങ്ങളിൽ നമുക്ക് അവരിൽ ചിലരെ പരിചയപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. ബി ജെ പി റോഡ് ഷോക്കിടെ ഗർഭിണിയെ ആക്രമിച്ച സംഭവം. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അക്രമത്തിൽ പ്രതിഷേധിച്ച് പിലാത്തറയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി ശകുന്തള, പി പി തമ്പായി, പി പ്രഭാവതി, ആർ അജിത എന്നിവർ സംസാരിച്ചു. ജില്ലാ
ആശുപത്രിയിൽ കഴിയുന്ന യുവതിയെ മഹിളാ നേതാക്കൾ സന്ദർശിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്ര. ഇടനാടൻ ചെങ്കൽക്കുന്നുകളിലെ പള്ളങ്ങൾ പതിയെ വിസ്മൃതിയിലേക്ക് മറയുന്നു. കടുത്ത വേനൽക്കാലത്തും വെള്ളം നിറഞ്ഞു നിന്നിരുന്ന ഈ കാഴ്ച ഇന്ന് അപൂർവം ഇടങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇടനാടൻ ചെങ്കൽക്കുന്നുകളുടെ സൗന്ദര്യവും സൗഭാഗ്യവുമായിരുന്നു പള്ളങ്ങൾ. ചെങ്കൽക്കുന്നുകളുടെ മേൽഭാഗത്ത് കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമല്ലാത്ത കുളങ്ങളെയാണ് പള്ളങ്ങൾ എന്ന് പറയുന്നത്. ഉപരിതലത്തിലെ ലവണങ്ങൾ ഒലിച്ചുപോയി ദീർഘകാലമെടുത്താണ് പള്ളങ്ങൾ രൂപം കൊള്ളുന്നത്. പാറയിലെ സൂക്ഷ്മ സുഷിരങ്ങൾ അടഞ്ഞ് ഒരു കുപ്പിയിലെ വെള്ളത്തെപ്പോലെ പിടിച്ചു നിർത്തുന്നു. ഇടനാടൻ ആവാസ വ്യവസ്ഥയുമായി പള്ളങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. പള്ളങ്ങളുടെ ആഴം കൂട്ടാൻ ശ്രമിക്കുന്നത് ഇവയുടെ നാശത്തിന് വഴിതെളിക്കും. ഇപ്പോൾ തന്നെ ചെങ്കൽ ഖനനങ്ങൾ ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി കഴിഞ്ഞു. നെറ്റ്‌വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം വരച്ചു നൽകി സന. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി പയ്യന്നൂരിലെത്തിയപ്പോഴാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഗ്രാൻഡ് മാസ്റ്റർ അംഗീകാരം ലഭിച്ച സന തന്റെ കലാസൃഷ്ടി മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചത്. സന വരച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനോഹര ചിത്രമാണ് അദ്ദേഹത്തിന് പൊതുവേദിയിൽ വച്ച് സമ്മാനിച്ചത്. നേരത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മോണോക്രോം ടൈപ്പോഗ്രാഫിക് പോർട്രേറ്റിനായിരുന്നു സനയ്ക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ബഹുമതി ലഭിച്ചത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം, പടന്ന കൃഷിഭവൻ, കുളവയൽ പാടശേഖര സമിതി എന്നിവ ചേർന്ന് നടപ്പിലാക്കിയ യന്ത്രവൽകൃത ജൈവ നെൽകൃഷി മിഷൻ ഞാറ്റടി മുതൽ കൊയ്ത്ത് വരെ കർഷകന്റെ പാടത്ത് പദ്ധതി കൊയ്ത്തുത്സവത്തോടെ സമാപിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ജൈവ കർഷക കൂട്ടായ്മ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു കർമ്മം കഴിഞ്ഞ 6 വർഷക്കാലമായി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. 2014 ആരംഭിച്ച ഈ ഒരു മിഷൻ ഉദുമ പഞ്ചായത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്തിൽ ആരംഭിച്ച് ഈ വർഷം ഇപ്പോ പടന്ന ഗ്രാമപഞ്ചായത്തിലെ കുളവയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു വർഷം ഒരു പഞ്ചായത്തിലെ ഒരു പാടശേഖരം തിരഞ്ഞെടുത്ത് അവിടെ ജൈവ നെൽകൃഷി എങ്ങനെ കൃഷിസ്ഥലത്ത് നടപ്പിലാക്കാം. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ വനജ അധ്യക്ഷത വഹിച്ചു. പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് എം അംബുജാക്ഷൻ വിതരണം ചെയ്തു. എസ് അനുപമ, വി നാരായണൻ, ടി കെ താജുദ്ദീൻ, കെ കെ നാരായണൻ, സി എം വേണു, എസ് സി ആരിഫ്, ഇ പി ഗോപിനാഥൻ, വി കരുണാകരൻ എന്നിവർ സംസാരിച്ചു. കാർഷിക പ്രദർശനം, ഡോക്യുമെന്ററി പ്രദർശനം, കർഷകരെ ആദരിക്കൽ, കാർഷിക സെമിനാർ, വിവിധ വിളകളുടെ രോഗകീട പരിശോധനാ സംവിധാനമായ അഗ്രോക്ലിനിക് എന്നിവ പരിചയപ്പെടുത്തൽ, വിതരണം എന്നിവയും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. എൻഡിഎ തിരഞ്ഞെടുപ്പ് ബൈക്ക് റാലിക്കിടെ കാറിൽ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ഗർഭിണിയായ യുവതിയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് സൈനുൽ ആബിദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ യോഗം സൈനുൽ ആബിദ് ഉദ്ഘാടനം ചെയ്തു. തമ്മാടി ഇത്തരത്തിനെതിരെ ശക്തമായി ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടക്കേണ്ട ഒരു സാഹചര്യം കടന്നു വരികയാണെന്നാണ് യു പി എയും അതുപോലുള്ള ഗുജറാത്തിനെയും വെച്ച് രാഷ്ട്രീയം ഞങ്ങൾ വീക്ഷിക്കുകയാണ്. റിയാസ് കെ വി, ഫൈസൽ മാലക്കാരൻ, സമദ് ചൂട്ടാട്, അനസ് കെ എന്നിവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന രത്നപ്രഭ ടീച്ചർക്ക് പി ടി ഐയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. രാജഗോപാൽ മാസ്റ്റർ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 1970 ഞാൻ ഈ കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപകനായിരുന്നു. 31 വർഷത്തെ സേവനത്തിന് ശേഷം
2001 ഞാൻ ഈ കലാമീറ്റിൽ നിന്നും എന്താ പറയുക 2021 വർഷം 26 വർഷത്തെ അധ്യാപന വൃത്തിക്ക് ശേഷം കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും വിരമിച്ച അസോസിയേറ്റ് പ്രൊഫസർ രത്നപ്രഭ ടീച്ചർക്ക് PTIയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയോടനുബന്ധിച്ച് 2019-20 അധ്യയന വർഷത്തിൽ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും എൻഡോമെന്റ് വിതരണവും രാജഗോപാലൻ മാസ്റ്റർ നിർവഹിച്ചു. ഡോക്ടർ പത്മനാഭൻ MV, ജയശങ്കർ N, രഹാന അമീൻ എന്നിവർ പ്രസംഗിച്ചു. സഹപ്രവർത്തകരുടെ ആശംസാ പ്രസംഗങ്ങളും നടന്നു. തുടർന്ന് രത്നപ്രഭ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണവേദികളിൽ കോറസ് പെരളം അവതരിപ്പിക്കുന്ന കടന്നൽ എന്ന തെരുവ് നാടകം ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. April 4 നാടകാവതരണം അവസാനിപ്പിക്കും. LDF പെരളം ലോക്കൽ കമ്മിറ്റിയുടെ കലാട്രൂപ്പായ കോറസ് പെരളം അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് രാമചന്ദ്രൻ കുന്നത്തൂരും സംവിധാനം വിനോദ് റെഡുമാണ്. വിനോദ്, രാമചന്ദ്രൻ, മനു കാളീശ്വരം, മണി, മധു, വിഷാദ്, ജയേഷ് എന്നിവർക്കൊപ്പം കോറസിന്റെ ഡാൻസ് ഗ്രൂപ്പും നാടകത്തിൽ അണിചേരുന്നു. നാടകാവതരണം April 4 അവസാനിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. മൂന്നാംഘട്ട പ്രചാരണവും പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാ മുന്നണികളിലെയും പ്രമുഖരായ നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ എത്തും. പയ്യന്നൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ മൂന്നാം വട്ട പ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF സ്ഥാനാർത്ഥി TI മധുസൂദനന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു. KSEB കോൺട്രാക്ടർ ലോറിയിടിച്ചു മരിച്ചു. പിലാത്തറ കൈരളി നഗറിലെ കുട്ടികൃഷ്ണനാണ് KSTP റോഡിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. ചെറുപ്പുഴ രാജഗിരിയിൽ വാക്കുതർക്കത്തിനിടെ അയൽവാസിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ആൾ പിടിയിൽ. കാനംവയൽ മരുതും തട്ടിലെ കൊങ്ങോലയിൽ ബേബി എന്ന 62-കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാടാത്തുരുത്തിൽ ടോമിയെയാണ് ചെറുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.